എല്ലാ മാന്യ പ്രേക്ഷകർക്കും ഹക്കോസ് കാർട്ടൂൺ അക്കാഡമിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്നേഹപൂർവമായ സ്വാഗതം. നമുക്കറിയാം നമ്മുടെ മുഖ്യമന്ത്രി ഈ കൈകൾ ശുദ്ധമായ നമ്മുടെ മുഖ്യമന്ത്രി ഇങ്ങനെ മൂട്ടിൽ തീ പിടിച്ച കണക്ക് ഓടുകയാണ്, പരക്കം പായുകയാണ്. അതായത് അദ്ദേഹത്തിൻ്റെ മകൾക്കെതിരായിട്ടുള്ള ഈ അന്വേഷണങ്ങൾ കേന്ദ്ര ഏജൻസികൾ ഇങ്ങനെ പിടിമുറുക്കുമ്പോൾ മുഖ്യമന്ത്രി നിയമസഭയെ പോലും വരാതെ ഇങ്ങനെ പിന്നെ പോയ്ക്കുമ്പോൾ എലി ഈ മാളത്തിൽ നിന്നിറങ്ങി ഓടുന്ന കണക്ക് മുഖ്യമന്ത്രി ഓടുകയാണ്. അതായത് ഞാൻ ഇരട്ടശങ്കരാണ്, എല്ലാം ഞാൻ നേരിടും, ഞാൻ മറ്റേ എനിക്ക് യാതൊരു പേടിയില്ല, എൻ്റെ തല എപ്പോഴും ഉയർന്നു തന്നെ ഇരിക്കും, തല കുനിക്കാതെയാണ് ഞാൻ നടക്കുന്നത് എന്നൊക്കെ വീമ്പിളക്കിയ മുഖ്യമന്ത്രി കഴിഞ്ഞ ദിവസം ഈ എക്സാലോജിക്കിൻ്റെ ചർച്ചയിൽ പോലും പങ്കെടുക്കാതെ പുള്ളി ഇങ്ങനെ സ്ഥലം വിട്ട് ഓടി നടക്കുകയായിരുന്നു. അപ്പം ഇതിൻ്റെ ബേസിലാണ് നമ്മൾ ഇന്നൊരു കാർട്ടൂൺ വരയ്ക്കുന്നത്. നമുക്കറിയാം നമ്മുടെ ഇന്ത്യയിൽ നിരവധി മുഖ്യമന്ത്രിമാരെ കേന്ദ്ര ഏജൻസികൾ നോട്ടവിട്ടിട്ടുണ്ട്. ഇപ്പം തന്നെ കഴിഞ്ഞ ദിവസം തന്നെ നമ്മുടെ ജാർഖണ്ഡ് മുഖ്യമന്ത്രി ഹേമന്ത് സോറനെ അറസ്റ്റ് ചെയ്തു. ഡൽഹി മുഖ്യമന്ത്രിക്കെതിരെ ഒരുപാട് മുഖ്യമന്ത്രിമാർക്കെതിരെയും നേതാക്കൾക്കെതിരെയും മന്ത്രിമാർക്കെതിരെയും ഇ ഡി ഇങ്ങനെ വലയിരിച്ചിരിക്കുകയാണ്. ഇ ഡി അവരുടെ പുറകെ നടക്കുകയാണ്, ഒരുപാട് കേസുകളുണ്ട്. പക്ഷേ ഇത്രയും പ്രമാദമായ കേസുകൾ ഉണ്ടായിട്ടും കുറച്ചെങ്കിലും ആനുകൂല്യം കിട്ടിയിരിക്കുന്നത് നമ്മുടെ ഇരട്ടശങ്കർ മാത്രമാണ്. ഇരട്ടശങ്കറിൻ്റെ എതിരെ ഒരുപാട് ആരോപണങ്ങളുടെ പ്രളയം ഉണ്ടായിട്ടും ഈ കേന്ദ്ര ഏജൻസികൾ ഇങ്ങനെ സ്തംഭിച്ച് നിൽക്കുകയാണ്. പിടിക്കണോ വേണ്ടയോ, പിടിക്കണോ വേണ്ടയോ എന്നുള്ള ഒരു സന്നിഗ്ധ ഘട്ടത്തിൽ നിൽക്കുകയാണ് ഈ കേന്ദ്ര ഏജൻസികൾ. ഇത് ഓടും കുതിര, ചാടും കുതിര, വെള്ളം കണ്ടാൽ നിൽക്കും കുതിര എന്ന് പറഞ്ഞ കണക്കാണ്. ഈ കേന്ദ്ര ഏജൻസികൾ ഓടുകയും ചാടുകയും ഒക്കെ ചെയ്യും, പക്ഷെ പിണറായി കണ്ട അവിടെ നിൽക്കും, ഈ അവസ്ഥയിലെത്തി നിൽക്കുകയാണ്. അപ്പം ഹേമന്ത് സോറൻ മുഖ്യമന്ത്രിയായിരുന്ന ഹേമന്ത് സോറൻ റിസൈൻ ചെയ്തു, അറസ്റ്റ് ഇ ഡി അറസ്റ്റ് ചെയ്തു. അപ്പോഴത്തേക്കും നമ്മുടെ മുഖ്യമന്ത്രി സത്യം പറഞ്ഞാൽ ഉള്ളാലെ ചിരിക്കുകയാണ്. അതായത് ഇത്രയും കേസുകൾ ഇങ്ങനെ പുറകിന് പുറകെ ഉണ്ടായിട്ടും ഒന്നും കൂസാതെ തല ഉയർത്തി പിടിച്ച് ഞാൻ നടക്കുക എന്നാണ്, അവളെ ഉള്ളിയുടെ കൈകൾ രണ്ട് ഉയർത്തി പിടിച്ചിട്ട് കൈകൾ ശുദ്ധമായെന്നാണ് അദ്ദേഹം അവകാശപ്പെടുന്നത്. അപ്പം ഇതിനെ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ ഇന്നത്തെ ഈ കാർട്ടൂൺ വരയ്ക്കുന്നത്. എല്ലാ മാന്യ പ്രേക്ഷകർക്കും ഒരിക്കൽ കൂടി ഈ വീഡിയോയിലേക്ക് സ്നേഹപൂർവമായ സ്വാഗതം. കാർട്ടൂണിൻ്റെ റഫ് ഞാൻ ഇട്ടിരിക്കുകയാണ്. ഇതാണ് ഈ ഹേമന്ത് സോറൻ അറസ്റ്റിലായ വാർത്ത വായിച്ച മുഖ്യമന്ത്രി ചിരിക്കുകയാണ്. അതായത് ഓരോരോ മുഖ്യമന്ത്രിമാരും ഡൽഹിയിലെ ഇന്ത്യയിലുള്ള വിവിധ സംസ്ഥാനങ്ങളിലെ മുഖ്യമന്ത്രിമാരും മറ്റു നേതാക്കളും ഒക്കെ ഇ ഡി അറസ്റ്റിലായിക്കൊണ്ടിരിക്കുമ്പോൾ മുഖ്യമന്ത്രി ചിരിക്കുകയാണ്. പക്ഷേ അദ്ദേഹത്തിൻ്റെ പിന്നിൽ ഒരാളോ എന്ന് നിൽക്കുന്നത് അദ്ദേഹം അറിയുന്നില്ല. SFIO ആണ്, സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റ്മെന്റ് ഓഫീസർ. അപ്പൊ നമുക്ക് ഇതിന്റെ ഇഞ്ചിങ്ങിലോട്ട് കടക്കാം. മുഖ്യമന്ത്രി നമ്മുടെ ഇരട്ടശങ്കന്റെ മകളുടെ കമ്പനിയായ എക്സാലോജിക്കിനെ സംബന്ധിച്ച കേസാണ് ഇതിന് ആധാരം. അപ്പം ഇപ്പം മുഖ്യമന്ത്രി പറയുന്നത് ഈ ഈ എക്സാലോജിക്ക് കമ്പനി തുടങ്ങിയത് ഈ വീണ വിജയൻ്റെ അമ്മയുടെ, അതായത് അദ്ദേഹത്തിൻ്റെ വൈഫിൻ്റെ റിട്ടയർമെൻ്റ് ആനുകൂല്യങ്ങൾ കൊണ്ടാണ് ഈ കമ്പനി തുടങ്ങിയെന്നാണ് അദ്ദേഹം പറയുന്നത്. പക്ഷേ എക്സാലോജിക്ക് എങ്ങനെ തുടങ്ങിയെന്നുള്ളത് ഇവിടെ വിഷയമല്ല. സത്യം അദ്ദേഹം ശരിക്കും പറഞ്ഞാൽ ഈ കേസിൽ നിന്ന് വഴി തിരിച്ചുവിടാനായിട്ടുള്ള ഒരു ശ്രമമാണ് അദ്ദേഹം നടത്തുന്നത്. എക്സാലോജിക്ക് എങ്ങനെ തുടങ്ങി എന്നുള്ളത് അല്ല ഇവിടെ പ്രധാന വിഷയം. എക്സാലോജിക്ക് തുടങ്ങിക്കഴിഞ്ഞ് എക്സാലോജിക്ക് മാസപ്പടി വാങ്ങിയതിൻ്റെയും കള്ളപ്പണം സ്വരൂപിച്ചതിൻ്റെയും ഒക്കെ കേസുകളാണ് ഈ വെളിയിൽ വന്നത്, അതാണ് പ്രശ്നം. അല്ലാണ്ട് ഇപ്പോൾ അമ്മയുടെ റിട്ടയർമെൻ്റ് ആനുകൂല്യങ്ങൾ കൊണ്ട് മകളൊരു വ്യവസായം കമ്പനി തുടങ്ങുന്നത് വലിയ കുറ്റമൊന്നുമല്ല, അതൊരു അഭിമാനകരമായ പ്രശ്നമാണ്. പക്ഷേ അത് അതിനകത്തൂടെ ഒരു അഴിമതി ചെയ്താൽ അല്ലെങ്കിൽ വിവാദം പണിയൊന്നും ചെയ്യാതെ അതിനകത്തൊന്ന് പൈസ ഉണ്ടാക്കിയാൽ അത് വിഷയമാണ്, അത് അഴിമതിയാണ്, അതാണ് ഇവിടെ വന്നിരിക്കുന്ന കേസ് അതാണ്. പക്ഷേ അദ്ദേഹം ഇതിനെ വഴിതിരിച്ചുവിടാൻ നോക്കുന്നത്
ഇതിന്റെ പൈസ കമ്പനി തുടങ്ങാനുള്ള പൈസ കൊടുത്തത് ആരാണെന്ന് തന്നെ ചൊല്ലിയാണ്. അത് അതിവിടെ വിഷയമല്ല. ഇരട്ടച്ചങ്കുണ്ടെന്നൊക്കെ അവകാശപ്പെടുന്ന ആള് നിയമസഭയെന്ന് പോലും ഓടി ഒളിക്കുകയാണ്. ഇതിന്റെ ചർച്ചാ സമയത്ത് സഭയിൽ ഹാജരാകാതെ നിയമസഭയെന്ന് പോലും ഓടി ഒളിച്ച ഇരട്ടച്ചങ്ങനെയാണ് നമ്മൾ കാണുന്നത്. അദ്ദേഹത്തിന്റെ കൈകൾ പരമശുദ്ധമാണെന്ന് പറയുന്നില്ല. അത് അതിന്റെ ഒരു ഇതിനു വേണ്ടിയിട്ടാണ് ഇത് ഗ്ലൗസ് ഇട്ടിരിക്കുന്നത്. ഗ്ലൗസ് ഇട്ടുകൊണ്ടാണ് ഇത് കക്ഷിയുടെ ഇടപാടുകളല്ല, അതാണ് കൈ ശുദ്ധമായിട്ടിരിക്കുന്നത്. കഴിഞ്ഞിട്ടുണ്ട്, നമുക്കിനി ഇത് ഫോട്ടോഷോപ്പിൽ ചെറിയ പരിപാടികളും കൂടെ കഴിഞ്ഞിട്ട് ലാസ്റ്റായിട്ട് വന്നത് കാണാം. അതായത് ഹേമന്ത് സോറൻ ഇന്ത്യയിൽ അറസ്റ്റിലായപ്പോഴത്തേക്കും മുഖ്യമന്ത്രി ചിരിക്കുകയാണ്. ഇദ്ദേഹം പറയുമെന്ന് നിൽക്കുന്ന കാര്യം അദ്ദേഹം അറിയുന്നില്ല. കാട്ടും ഈ ആഴ്ച കാട്ടും കൂടെ സംസാരിക്കുകയാണ്. ഇഷ്ടമായ സബ്സ്ക്രൈബ് ചെയ്യുന്നത് ഫൈനലായിട്ട് ടച്ച് കഴിഞ്ഞിട്ടുണ്ട്.